നമസ്കാരം മാധ്യമ പ്രവർത്തകനായ കെ എം ബഷീറിനെ കാറിടിച്ചു കൊല്ലുമ്പോൾ ശ്രീറാമിനൊപ്പം ഉണ്ടായിരുന്ന വഫ ഫിറോസ് വർഷങ്ങളായി അബുദാബിയിൽ മോഡലിംഗ് രംഗത്ത് സജീവമെന്ന് പോലീസും പട്ടം മരപ്പാലം സ്വദേശിയായ വഫ കുറച്ചുനാൾ മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്തിയെന്നാണ് മനോരമ റിപ്പോർട്ട് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ശ്രീറാമുമായി സൗഹൃദമുണ്ടെന്ന് പോലീസ് പറയുന്നു ഉന്നതരുമായി വഫയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് മൂന്നാർ സബ് കളക്ടറായിരിക്കെ ശ്രീറാം എടുത്ത നടപടികളുമായി ബന്ധപ്പെട്ട് ആരാധന തോന്നി ഫേസ്ബുക്ക് വഴിയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് എന്നാണ് വഫയുടെ പ്രതികരണം ഒട്ടേറെ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുമായി വഫയ്ക്ക് പരിചയമുണ്ട് ഈയിടെ ഗൾഫിൽ പ്രതിയെ പിടികൂടാനെത്തിയ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയ്ക്ക് ആവശ്യമായ സഹായം നൽകിയതും വഫയാണ് മെറിൻ ജോസഫ് ഐ പി എസിനെയാണ് സഹായിച്ചതെന്നാണ് പറഞ്ഞുവെക്കുന്നത് മെറിനും ശ്രീറാമും സുഹൃത്തുക്കളാണ് മെറിന് വഫയെ പരിചയപ്പെടുത്തിയത് ശ്രീറാം ആണോ എന്ന സംശയവും ഇപ്പോൾ പോലീസ് നൽകുന്നു എന്നാൽ ഇതിലേക്കൊന്നും അന്വേഷണം നീളില്ല വഫ അബുദാബിയിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പായിരുന്നു താമസം ബന്ധത്തിൽ വിള്ളലുണ്ടായതോടുകൂടി ഈയിടെയാണ് നാട്ടിലെത്തിയതാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയായ നാവായിക്കുളത്താണ് കുടുംബവീട് ഇവിടത്തെ വിലാസത്തിലാണ് അപകടത്തിൽപ്പെട്ട കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിവേഗത്തിന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെയും ഈ കാറിന് പിഴ ചുമത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അപകടത്തിൽ വഫ ഫിറോസിനെതിരെയും കേസെടുത്തു മദ്യപിച്ചു വാഹനം ഓടിച്ചത് പ്രോത്സാഹിപ്പിച്ചതിനാണ് കേസ് ഐ പിസി വൺ എയ്റ്റ് ഫോർ വൺ എയ്റ്റ് എയ്റ്റ് വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു മദ്യപിച്ചിരുന്ന ശ്രീറാം തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് ഒപ്പമുണ്ടായിരുന്ന വഫ മൊഴി നൽകുകയായിരുന്നു പോലീസിനും മജിസ്ട്രേറ്റ് മുമ്പാകെയുമാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത് സംഭവം നടന്ന ഉടൻ താനാണ് കാർ ഓടിച്ചതെന്ന് പറഞ്ഞ വഫ പിന്നീട് മൊഴി അപ്പാടെ മാറ്റുകയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമിനെ കുറെ നാളായി അറിയാമെന്നും സമ്മതിക്കുന്നു ഭർത്താവ് മറൈൻ എഞ്ചിനീയറാണ് താനും വിദേശത്തായിരുന്നു മോഡലിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മക്കൾക്കൊപ്പം പട്ടം മരപ്പാലത്തിനു സമീപമാണ് താമസം എന്നാണ് പോലീസിനോട് വഫയുടെ പ്രതികരണം വിദേശ പരിശീലനം കഴിഞ്ഞ ജോലിയിൽ തിരികെ കയറിയതിന്റെ പാർട്ടി കഴിഞ്ഞാണ് ശ്രീറാം വന്നത് മദ്യപിച്ചതിനാൽ വാഹനം ഓടിക്കേണ്ടെന്ന് താൻ പറഞ്ഞിരുന്നു എന്നാൽ ശ്രീറാം കേട്ടില്ല താക്കോൽ വാങ്ങി കവടിയാറിൽ നിന്ന് കാർ എടുക്കുകയായിരുന്നു വാഹനം അമിത വേഗത്തിൽ പബ്ലിക് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ കാറിന് നിയന്ത്രണം തെറ്റുന്നതായി തനിക്ക് തോന്നി ഉടൻ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല കാർ നിയന്ത്രണം വിട്ട് ബൈക്കിലിടിക്കുകയായിരുന്നുവെന്നാണ് വഫയുടെ മൊഴി ഉടൻ തന്നെ തങ്ങൾ ഇരുവരും കാറിൽ നിന്ന് പുറത്തിറങ്ങി ശ്രീറാം തന്നെ യുവാവിനെ എടുത്ത് റോഡിലേക്ക് കൊണ്ടുവന്നു തങ്ങളുടെ കാറിൽ യുവാവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വാഹനം സ്റ്റാർട്ടായില്ല തുടർന്ന് പലരോടും സഹായം ആവശ്യപ്പെട്ടു െന്നും വഫയുടെ പ്രതികരണം അപ്പോഴേക്കും പോലീസ് എത്തുകയായിരുന്നുവെന്നാണ് വഫ പോലീസിനോട് വിശദീകരിക്കുന്നത് ദേവികുളം മുൻസബ് കലക്ടർ കൂടിയായ ശ്രീറാം ഉന്നത പഠനത്തിനു ശേഷം സർവീസിൽ തിരിച്ചെത്തിയതിന്റെ ആഘോഷത്തിലായിരുന്നു സർവേ ഡയറക്ടറായി ചുമതലയേൽക്കുന്നതിന് മുൻപ് ഐ എസ് ക്ലബിൽ നടന്ന ആഘോഷത്തിൽ അമിതമായി മദ്യപിച്ച ശ്രീറാം വനിതാ സുഹൃത്തിന്റെ കാറിൽ മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് കൊല്ലത്ത് ജോലി സംബന്ധമായ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ട്രെയിനിൽ മടങ്ങിയെത്തിയ ബഷീർ വെള്ളയമ്പലത്തെ സിറാജ് ഓഫീസിലെത്തിയ ശേഷം ബൈക്കിൽ വികാസ് ഭവനിലുള്ള താമസ താമസസ്ഥലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം